ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പീസ് വിത്ത് ഗോഡ്, ദൈവത്തോട് സമാധാനം, ദൈവത്തോട് നിരപ്പ്, ദൈവത്തോട് ഐക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് നിരപ്പിലല്ലായിരുന്നു, ദൈവത്തോട് ഐക്യത്തിലല്ലായിരുന്നു, ദൈവത്തോട് ഒരുമയിലല്ലായിരുന്നു, ദൈവത്തോട് വിഘടിച്ചിരുന്നു. കാരണം ദൈവം പരിശുദ്ധനാണ്, ഞാനോ അശുദ്ധനാണ്. ദൈവം സമ്പൂർണ്ണ വിശുദ്ധനാണ്, ഞാനോ മുഴുവൻ പാപിയാണ്. അതുകൊണ്ട് പാപവും ദൈവവും തമ്മിൽ ചേർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നന്യപ്പെട്ടു പോയിരുന്നു, ഞാൻ ദൈവത്തിൽ നകന്നുപോയിരുന്നു, ദൈവത്തോട് നിരപ്പിലല്ലായിരുന്നു. എന്നാൽ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ദൈവം എന്നെ നീതിമാനെന്ന് പരിഗണിച്ചു. ദൈവം എന്നെ അങ്ങനെ റെക്കൺ ചെയ്തു, എന്നെ അങ്ങനെ കണക്കാക്കി.
ദൈവം എന്നെ അങ്ങനെ കൺസിഡർ ചെയ്തു. നീതിമാനായതുകൊണ്ടല്ല, നീതികെട്ടവനാണ്, ഞാൻ പാപിയാണ്. പക്ഷേ നിത്യനായ ദൈവത്തിന് എന്നോട് കരുണ തോന്നി. അതാണ് കൃപ, അതാണ് ദൈവത്തിൻ്റെ ഫ്രീ ഗിഫ്റ്റ്, അതാണ് ദൈവത്തിൻ്റെ സൗജന്യ ദാനം. നീതികെട്ടവനായ എന്നെ, കുറ്റം തെളിയിക്കപ്പെട്ടവനായ എന്നെ, കുറ്റവാളിയെന്ന് നെറ്റിയിൽ എഴുതി വെക്കേണ്ടവനായ എന്നെ ദൈവം വിളിച്ച് എൻ്റെ നെറ്റിയിലെ ആ മേലെഴുത്തങ്ങ് മായ്ച്ചു കളഞ്ഞിട്ട് അവിടെ നീതിമാനെന്ന് മുദ്ര എഴുതി തന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കുറ്റവാളിയെ കുറ്റവിമുക്തനാക്കി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ 2-ാം അധ്യായത്തിൽ പറയും, 5-ാം വാക്യം, കൃപയാലത്രയേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 8-ാം വാക്യം, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ദൈവത്തിൻ്റെ ദാനമാണത്, ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സൗജന്യദാനമാണ്. അങ്ങോട്ടൊന്നും കൊടുത്തിട്ടല്ല ഈ ദാനം ഇങ്ങോട്ട് കിട്ടിയത്, ഫ്രീ ഗിഫ്റ്റാണ്, സൗജന്യദാനമാണ്, സൗജന്യ സമ്മാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്, ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൃപ. പ്രിയപ്പെട്ടവരെ, ദ ഡോക്ട്രിൻ ഓഫ് ദി റെക്കൺസിലിയേഷൻ ഓർ റാദർ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് ബൈ ദ ഗ്രേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ദാനമായി, ദൈവത്തിൻ്റെ അളവറ്റ ദാനമായി ജസ്റ്റിഫിക്കേഷൻ എനിക്ക് തരുന്നു, എനിക്ക് റെക്കൺസിലിയേഷൻ തരുന്നു, എനിക്ക് നീതീകരണം തരുന്നു, എനിക്ക് ദൈവത്തോട് നിരപ്പ് തരുന്നു. അതാണ് ഒരു ഡോക്ട്രിൻ, അതാണ് ഏറ്റവും വലിയ ഒരു താത്വിക ചിന്ത. ദൈവത്തിന് സ്തോത്രം. ഈ റോമർക്കെഴുതിയ ലേഖനത്തിന് മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന സുപ്രസിദ്ധ ദൈവഭക്തനായ, നവീകരണത്തിൻ്റെ ഉപജ്ഞാതാവായ ദൈവദാസൻ കൊടുത്തതായ വിശദീകരണം അങ്ങനെയാണ്, ദ ഡോക്ട്രിൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ ബൈ ഗ്രേസ് ത്രൂ ദ ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ കൃപയാലുള്ള സൗജന്യ നീതീകരണം. അതുകൊണ്ട് ഈ സൗജന്യമായ നീതീകരണത്തെക്കുറിച്ച് മാർട്ടിൻ ലൂതർ പറഞ്ഞു, ഇറ്റ് ഈസ് ദി തിയോളജി ഓഫ് ദ ക്രോസ്, ക്രൂസിൻ്റെ വേദശാസ്ത്രം അതാണ്, തിയോളജി ഓഫ് ദ ക്രോസ്. ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, പക്ഷേ പഠിക്കാനുള്ളവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. തിയോളജി ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ വേദശാസ്ത്രം. സഹോദരങ്ങളെ, വേദശാസ്ത്രം അഭ്യസിക്കണമെന്ന് നിർബന്ധമുണ്ടായിട്ടല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പഠിക്കാൻ പറ്റുന്നെങ്കിൽ നല്ലതല്ലേ? വേദശാസ്ത്രവും പഠിച്ചുകൊള്ളൂ, നല്ലതാണ്. ധാരാളം വായിച്ചുകൊള്ളൂ, നല്ലതാണ്. നിങ്ങൾക്ക് സാധിക്കുന്നിടത്തോളം വായിച്ച് കൂട്ടിക്കൊള്ളൂ, പാണ്ഡിത്യം നേടിക്കൊള്ളൂ, നല്ലതാണ്. കൂടെ പറയാം, നിങ്ങളൊക്കെ ബൈബിൾ പണ്ഡിതന്മാരാകണം, നിങ്ങളെല്ലാവരും ബൈബിൾ സ്കോളേഴ്സാകണം, നിങ്ങളെല്ലാവരും ബൈബിളിൽ നല്ല അവഗാഹമുള്ളവരായി തീരണം. വേദപുസ്തകം ഇതൊരു രത്നഖനിയാണ്. ഈ ഖനി കുഴിച്ച് കുഴിച്ച് എന്ന രത്നങ്ങൾ നിങ്ങൾ വാരിവാരി എടുക്കണം. ഈ രത്നഖനിയിലേക്ക് നിങ്ങൾ കുഴിച്ചിറങ്ങണം. ദൈവത്തിന് സ്തോത്രം. രത്നങ്ങൾ നിങ്ങൾക്ക് വാരിയെടുക്കാം, ധാരാളം രത്നങ്ങൾ, മുത്തുകൾ വാരിയെടുക്കാം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, മാർട്ടിൻ ലൂതർ റോമർക്കെഴുതിയ ലേഖനം വായിച്ചപ്പോഴാണ് ലൂതറിൻ്റെ കണ്ണു തുറന്നത്. 1730-35-38 വർഷങ്ങളിൽ മാർട്ടിൻ ലൂതർ ലോകമെമ്പാടും നവീകരണത്തിൻ്റെ തേജസ്സാർന്ന കാഹളം മുഴക്കി. എന്താണ് തേജസ് എന്ന് പറയാൻ കാരണം? നവീകരണം എന്ന് പറയാൻ, റിഫർമേഷൻ. എന്താണത്? അന്ന് അന്ധവിശ്വാസത്തിൽ മനുഷ്യ ജനത തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അബദ്ധജടിലമായ ദുരാചാരങ്ങളിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചില ആചാരങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ, ഹൃദയത്തിൽ ഏശാത്തതായ പ്രാർത്ഥനകൾ, ഉരുവിടുന്ന പ്രാർത്ഥനകൾ, ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾ, ഹൃദയം തൊടാത്തതായ വാക്കുകൾ, അതെല്ലാം അധര ജൽപ്പനങ്ങൾ മാത്രം, ചുണ്ടിൻ്റെ ചൊല്ലലുകൾ മാത്രം. പ്രിയപ്പെട്ടവരെ, അന്ന് മതം ഹൃദയത്തിൽ നിന്നല്ല, മതം വാക്കുകളിലായിരുന്നു. മതം വാസ്തവത്തിൽ ഹൃദയത്തിലാണ്, വിശ്വാസം ഹൃദയത്തിലാണ്, വാക്കുകളിലായിട്ട് കാര്യമില്ല.
വാക്കുകളിൽ ധാരാളം ധാരാളം ഉച്ചത്തിൽ പ്രസംഗിക്കുന്നവരുണ്ട്. വളരെ ഗൗരവമായ വളരെ വളരെ വിജ്ഞേയമായ പ്രസംഗങ്ങൾ ചെയ്യുന്നവരുണ്ട്. പാണ്ഡിത്യ പ്രകർഷമാർന്ന നല്ല പ്രഭാഷണങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതുകൊണ്ടല്ല കാര്യം നടക്കുന്നത്, എന്തെങ്കിലും സാധിക്കുന്നത്, എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നത്. പ്രയോജനം കിട്ടണമെങ്കിൽ അത് ഹൃദയത്തിൽ നിന്ന് വരണം, ഹൃദയത്തിൽ തൊടണം. ഹൃദയത്തിൽ തൊടുക എന്ന് പറഞ്ഞാൽ ആ ഹൃദയം സ്നേഹമാണ്, സ്നേഹത്തിൽ തൊടണം. സ്നേഹം ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിൽ തൊടണം. സ്നേഹം ക്രിസ്തുവിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടതാണ്, ക്രിസ്തുവിൽ തൊടണം. സ്നേഹം ക്രൂശിൽ വെളിപ്പെട്ടതാണ്, ക്രൂശിൻ്റെ ചുവട്ടിൽ വരണം. പ്രിയപ്പെട്ടവരെ, എന്ത് മനോഹരമാണത്, ക്രൂശിലെ സ്നേഹം. ആ സ്നേഹത്തിലെല്ലാം അലിഞ്ഞു പോകും. ക്രൂശിലെ തിരുരക്തം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? തിരുരക്തം എന്ന് പറയുന്നതിൻ്റെ വില എന്താണ്? കർത്താവായ യേശുവിൻ്റെ തങ്കത്തിരുവിലാവ് തുറന്നൊഴിയ ചോരയിലെ നീരിലും നമ്മുടെ പാപം കഴുകപ്പെടുന്നു പറഞ്ഞാൽ എന്താണ്? ആ സ്വർഗീയ നിത്യ സ്നേഹം, അത്യുന്നത സ്നേഹം, പാവിയെ വീണ്ടെടുക്കുന്ന സ്നേഹം, എണ്ണിയാലൊടുങ്ങാത്ത പാവങ്ങളെല്ലാം കഴുകിത്തരുന്ന സ്നേഹം, കഴിഞ്ഞ കാലങ്ങൾ മായച്ചു തരുന്ന സ്നേഹം, കഴിഞ്ഞ കാലങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന സ്നേഹം, എന്തെന്നെല്ലാം കൊടിയ കൊടിയ പാതകങ്ങൾ വന്നെങ്കിലും ഒന്നും ഓർമ്മ വയ്ക്കാത്ത സ്നേഹം, ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗിവിംഗ് ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന സ്നേഹം. സ്നേഹിതരെ, ആ മഹത്തായ സ്നേഹത്തിൻ്റെ മാതൃക ക്രൂശിൽ നാം കണ്ടു. ആ സ്നേഹം നാം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പാപം മാറുന്നത്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ മാത്രമേ പാപം മാറുകയുള്ളൂ, സ്നേഹത്തിൽ മാത്രമേ അനുസരണമുള്ളൂ. പേരിനനുസരിക്കും, ഭയന്നനുസരിക്കും, ഏറെക്കാലം നിൽക്കില്ല. പേടിച്ചനുസരിക്കും, ഏറെക്കാലം പോവില്ല. എന്നാൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുസരണമുണ്ടല്ലോ, അത് നിലനിൽക്കും. സ്നേഹത്തിൽ അനുസരണം. മാതാപിതാക്കളെ പേടിച്ചനുസരിക്കുന്ന മക്കളുണ്ട്, അധ്യാപകരെ പേടിച്ച് ഡിസിപ്ലിൻ പാലിക്കുന്ന കുട്ടികളുണ്ട്. ഫലമില്ല, വെറും താൽക്കാലികം. എന്നാൽ സ്നേഹത്തിൽ അധിഷ്ഠിതമാണെങ്കിലോ, അവിടെ അനുസരണത്തിന് അർത്ഥമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ക്രൂശിലെ സ്നേഹം കണ്ടെത്തണം, അപ്പോഴാണ് പാപക്ഷമ കിട്ടുന്നത്, അപ്പോഴാണ് നീതീകരണം കിട്ടുന്നത്. ക്രൂശിലെ സ്നേഹം, കാൽവറി ക്രൂശിലെ സ്നേഹം, നമുക്ക് വേണ്ടി പെടഞ്ഞു പെടഞ്ഞു മരിച്ച സ്നേഹം, നമുക്ക് വേണ്ടി നിന്നയേറ്റ സ്നേഹം, നമുക്ക് വേണ്ടി ആക്ഷേപമേറ്റ സ്നേഹം, നമുക്ക് വേണ്ടി കുരിശിലെ ത്യാഗമനുഭവിച്ച സ്നേഹം. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം എവിടെയുണ്ടോ അവിടെ ക്രിസ്തു ഉണ്ട്. ആ സ്നേഹം നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ, അവിടെ ക്രിസ്തു ഉണ്ട്. ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടോ, അവിടെ ക്രിസ്തു ഉണ്ട്. ആ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, അവിടെ ക്രിസ്തു ഉണ്ട്. ആ സ്നേഹമില്ലേ, നിങ്ങൾ എന്തെല്ലാം പ്രസംഗിച്ചാലും, നിങ്ങൾ എന്തെല്ലാം നന്മ പ്രവർത്തികൾ ചെയ്താലും, എന്തെല്ലാം കാരുണ്യ പ്രവർത്തികൾ ചെയ്താലും, എല്ലാം സ്വയത്തിൻ്റെ മഹത്വത്തിനും മഹിമയ്ക്കും വേണ്ടിയായിരിക്കും. ആളുകളുടെ മുമ്പിൽ വിളങ്ങാനായിരിക്കും, മനുഷ്യരുടെ മുമ്പിൽ റെക്കഗ്നീഷൻ കിട്ടാനായിരിക്കും, ആളുകളുടെ മുമ്പിൽ ശോഭിക്കാനായിരിക്കും, ആളുകൾ നിങ്ങളെ അംഗീകരിക്കാനായിരിക്കും, മനുഷ്യരുടെ പ്രസിദ്ധി കിട്ടുവാനായിരിക്കും. ഏതെങ്കിലും സെൽഫിഷ് മോട്ടീവ് കാണുന്നതിൻ്റെ പിന്നിൽ, ഏതെങ്കിലും സ്വാർത്ഥോദ്ദേശം കാണുന്നതിൻ്റെ പിന്നിൽ, ദൈവത്തിന് സ്തോത്രം. സ്നേഹം അത് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാത്തതായ സ്നേഹമാണ്, ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇങ്ങോട്ട് കിട്ടിയത് കുന്തം കൊണ്ടുള്ള കുത്ത്, അങ്ങോട്ട് കൊടുത്തതോ സ്നേഹത്തിൻ്റെ ചോര. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ മാറിലേക്ക് കുന്തം കൊണ്ട് കുത്തേറ്റു, അങ്ങോട്ട് കൊടുത്തത് ചോരയും നീരും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അതനുഭവിക്കുമ്പോഴാണ് പിതാക്കന്മാർ പാടിയത് നമുക്ക് അർത്ഥമാകുന്നത്, നമുക്ക് മനസ്സിലാകുന്നത്. ആ സമയം ദയനീയം വിട്ടുമിശിഹാപുരിയേറുശലേം രോഗങ്ങളെയം ആറ്റിയതിൻ പകരം തന്നെ ക്രൂശി ചീടാൻ കൊണ്ടിഹ പോയി ദൃഷ്ടന്മാ. ആ സമയം ദയനീയം വിട്ടുമിശിഹാപുരിയേറുശലേം രോഗങ്ങളെയം ആറ്റിയതിൻ പകരം തന്നെ ക്രൂശി ചീടാൻ കൊണ്ടിഹ പോയി ദൃഷ്ടന്മാ. ആ സമയം ദയനീയം നുകരാൻ മിശിഹാജലമർത്ഥിച്ചാൽ ശബ്ദസമൂഹം കടുവീഞ്ഞും കാടിയുമേകി തന്നാദത്താൽ ആഴിയുമാഴവുമങ്ങഞ്ചി. ആഴികളും ആഴങ്ങളും സംഭ്രമിച്ചു പോയി. എനിക്ക് ദാഹിക്കുന്നു പറഞ്ഞ് സർവശക്തൻ സർവസൃഷ്ടാവ് ദാഹിക്കുന്നു പറഞ്ഞ് കരഞ്ഞത് കേട്ട് ആഴികളും ജലാശയങ്ങളും ആഴങ്ങളും അമ്പരന്നുപോയി. ആ സമയം ദയനീയമായിരുന്നു.
അവിടുന്ന് രോഗങ്ങളെ ആറ്റിയവനാണ്. അവരെ ധൃഷ്ടന്മാരും ദുഷ്ടന്മാരുമായ ആ നീച പരിശ ആ യേശുവിനെ കുരിശിപ്പാൻ കൊണ്ടുപോയ സമയം ദയനീയമായിരുന്നു. സഹോദരങ്ങളെ, എന്താണ് നാം കേൾക്കുന്നത്? എന്താണ് നാം ഗ്രഹിക്കുന്നത്? നമ്മുടെ പാപം യേശു വഹിച്ചത് സ്നേഹം. ആ സ്നേഹം കണ്ടെത്തുമ്പോൾ നമുക്ക് പാപമോചനം. എന്താണ് നാം വഹിച്ചത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം മാർട്ടിൻ ലൂതർ വായിച്ചു. ലൂതറിനൊരു പുതിയ ഉണർവ് കിട്ടി. ആചാരങ്ങളല്ല, അനുഷ്ഠാനങ്ങളല്ല, ഓരോ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പിന്നിൽ നിറഞ്ഞു നിൽക്കുന്നതായ ആശയ പെരുമ ഉൾക്കൊള്ളണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിൻ്റെ പിന്നിലുള്ളതായ ആശയത്തിൻ്റെ അഗാധതയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് അദ്ദേഹത്തിന് തോന്നി. വിശ്വാസം വർദ്ധിച്ചു, വലിയ ആന്തരിക ശാന്തി ലഭിച്ചു. അദ്ദേഹം റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ആമുഖം എഴുതി, അതിമനോഹരമായ ഒരു ആമുഖം. ഒരിക്കൽ അദ്ദേഹം അവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പ്രസംഗം കേൾക്കാൻ ചെന്നു. ആ ചെറുപ്പക്കാരൻ കേട്ടുകൊണ്ടിരുന്നു. കുറേ നേരം ഒന്നും തൊട്ടതായിട്ട് തോന്നിയില്ല, ഒന്നും മനസ്സിലാകുന്നും തോന്നിയില്ല. 9 മണിയാകാൻ ഏതാനും നിമിഷങ്ങളുള്ളപ്പോൾ പെട്ടെന്ന് ഇതാ ശരീരം ചൂടുപിടിക്കുന്നു, ശരീരം ചൂടുപിടിക്കുന്നു. എന്താണിത്? ആ കേട്ടുകൊണ്ടിരുന്ന യുവാവിന് മനസ്സിലായില്ല, എന്താണ് എൻ്റെ ശരീരം ചൂടുപിടിക്കുന്നത്? തന്നെയല്ല, ശരീരത്തിൽ ആസകലം ചൂടിങ്ങനെ പകരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ പെട്ടെന്നിങ്ങനെ മഞ്ഞിൽ ഇട്ടതുപോലൊരു കുളിർമ, ഒരാശ്വാസം. എൻ്റെ പാപം മുഴുവൻ കഴുകപ്പെട്ടു എന്നൊരു ബോധ്യം. എൻ്റെ ഇതുവരെയുള്ള സകല പാപവും ക്രിസ്തുവിൻ രക്തത്താൽ കഴുകി എന്നുള്ള ബോധ്യം. നീതികെട്ടവനായ എനിക്ക് നീതീകരണം കിട്ടി എന്നുള്ള ബോധ്യം. എൻ്റെ സകല പാപങ്ങളും എന്നേക്കുമായി മാഞ്ഞുപോയി എന്നുള്ള ബോധ്യം. ആ ചെറുപ്പക്കാരൻ സമാധാനത്തോടെ എഴുന്നേറ്റു. ആരാണെന്ന് കേൾക്കണോ? ആ ചെറുപ്പക്കാരൻ്റെ പേര് കേൾക്കണോ? ജോൺ വെസ്ലി. ഈ ജോൺ വെസ്ലി ആണ് വെയിൽസിലെ ആത്മീയ ഉണർവിൻ്റെ ഏറ്റവും ശക്തമായ തേരാളിയായി നിന്ന് ദൈവത്തിന് വേണ്ടി വൻകാര്യങ്ങൾ നിവർത്തിച്ചത്. മാർട്ടിൻ ലൂതറിൽ കൂടി നവീകരണം പ്രഖ്യാപിക്കപ്പെട്ടു. ജോൺ വെസ്ലിയിൽ കൂടി ആത്മീയ ഉണർവ് റിവൈവൽ ഉണ്ടായി. മാർട്ടിൻ ലൂതർ റിഫർമേഷൻ്റെ പ്രയോക്താവ്, ജോൺ വെസ്ലി റിവൈവലിൻ്റെ പ്രണേതാവ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, വിശുദ്ധന്മാർ പോയ പാത തേടി പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആത്മീയ ഉണർവിൻ്റെ തേരോട്ടം നടത്തിയ പരിശുദ്ധന്മാരുടെ നിരയിൽ നിൽപ്പാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ? ആത്മീയ ഉണർവിന് വേണ്ടി ജീവനുള്ള ക്രിസ്തുവിനെ സാക്ഷിക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രഘോഷിപ്പാൻ ഇന്ന് ഈ തലമുറയിൽ നിങ്ങൾക്ക് നിൽപ്പാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇന്ന് വിശുദ്ധന്മാരായി നിൽക്കാൻ നിങ്ങളുടെ ഹൃദയം ത്രസിക്കുന്നുണ്ടോ, കൊതിക്കുന്നുണ്ടോ? ക്രിസ്തു നിങ്ങളെ മാടി വിളിക്കുകയാണ്, ക്രിസ്തു നിങ്ങളെ ക്ഷണിക്കുകയാണ്. മകനെ, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. സ്തോത്രം. മോളെ, നിന്നെ എനിക്ക് വേണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സാധു സുന്ദരസിംഗ് ഇങ്ങനൊരു വാക്ക് കേട്ടു. ഉറക്കമില്ലായിരുന്നു, അന്ന് ഉറങ്ങിയില്ല. സിഖ് ബ്രാഹ്മണ യുവാവ് സാധു സുന്ദരസിംഗ്, പേര് പറയുമ്പോൾ തന്നെ സുന്ദരനും കോമളനുമായ യുവാവ്, രാത്രി ഉറക്കം വരുന്നില്ല. എന്തെല്ലാമോ ചില ചിന്തകൾ. ഒരു ദൈവം ഉണ്ടെങ്കിൽ, അത് ഏത് ദൈവമാകട്ടെ, അത് ശ്രീബുദ്ധനായാലും ശരി, ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും ശരി, അല്ല മുഹമ്മദ് നബി ആയാലും ശരി, ക്രിസ്തുവിൻ്റെ കാര്യം ചിന്തിച്ചില്ല, ആരായാലും ശരി, ആ ദൈവം എനിക്ക് വെളിപ്പെടണം. ഇല്ലെങ്കിൽ ഞാനിതിന് ജീവിക്കണം, ഞാൻ മരിക്കും. സുന്ദരസിംഗ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു സ്വന്തം മുറിയിൽ. രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ അച്ഛനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, വളരെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അച്ഛൻ വന്നു. മോനെ, നീ എന്താ ഉറങ്ങാത്തത്? ലൈറ്റ് അണക്കിയേ, കിടന്നുറങ്ങ്. മോനിങ്ങനെ പരവേശപ്പെട്ടിരിക്കുകയാണ്. ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടണം. ഒരു ദൈവം ഉണ്ടെങ്കിൽ, അത് ശ്രീബുദ്ധനായാലും ശ്രീകൃഷ്ണനായാലും അല്ല, മുഹമ്മദ് നബി ആയാലും ആരായാലും എനിക്ക് വെളിപ്പെട്ട് കിട്ടണം. ഇല്ലെങ്കിൽ രാവിലെ 4 മണിക്ക് പോകുന്ന ആ ട്രെയിനിൻ്റെ റെയിൽ പാളത്തിൽ തലവെച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. അച്ഛൻ പറഞ്ഞതുകൊണ്ട് ലൈറ്റ് അണച്ചു, പക്ഷെ ഉറക്കം വരുന്നില്ല. കുറേ നേരം കഴിഞ്ഞു. അപ്പോഴുണ്ട് പെട്ടെന്ന് മുറിക്കകത്ത് വലിയൊരു പ്രകാശം. പ്രകാശം കൂടിക്കൂടി വരുന്നു. നോക്കിയിട്ട് കണ്ണഞ്ചുന്ന പ്രകാശം, വളരെ ജ്വലിക്കുന്ന തേജസ്. സുന്ദരസിംഗ് നോക്കി. ഏ, നേരം വെളുത്തായിരിക്കുമോ? ഞാൻ ഉറങ്ങിപ്പോയായിരുന്നോ? അയ്യോ, ഞാൻ ഉറങ്ങിപ്പോയി കാണും. നേരം ഞാൻ ഉറങ്ങിപ്പോയായിരുന്നോ? എഴുന്നേറ്റ് പുറത്തിറങ്ങി. ഇല്ലല്ലോ, പുറത്ത് കൂരിയിട്ട്. വീണ്ടും അകത്ത് വന്നു. നല്ല വെളിച്ചം, ഇതെന്തൊരു അത്ഭുതം. വീണ്ടും പുറത്തിറങ്ങി. 3 പ്രാവശ്യം പുറത്തിറങ്ങി നോക്കി. 3 പ്രാവശ്യം ഇറങ്ങി നോക്കിയപ്പോൾ വെളിയിലെല്ലാം കൂരിയിട്ട്. അകത്ത് വരുമ്പോൾ നല്ല വെളിച്ചം. അമ്പരപ്പോടെ, അതിശയത്തോടെ, ആ ഉജ്ജ്വലത്തായ പ്രകാശത്തിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇതാ പ്രകാശന മധ്യത്തിൽ
തേജോമയനായ യേശു കൈ ഉയർത്തി നിൽക്കുന്നു. യേശുക്രിസ്തു ആ ശോഭനമായ, ആ തേജോമയമായ, ആ പ്രശാന്ത മോഹനമായ മുഖം, ശാന്തി പകരുന്ന മുഖം, വാത്സല്യം തുളുമ്പുന്ന മുഖം, സ്നേഹോഷ്മളമായ നോട്ടം. സുന്ദരസിംഗ് അങ്ങനെ ആ മുഖത്തേക്ക് നോക്കി അങ്ങ് നിന്നു. അപ്പോൾ കേൾക്കാം ഒരു ശബ്ദം, മൈ സൺ, ഐ വാണ്ട് യു. എൻ്റെ മോനെ, എനിക്ക് നിന്നെ വേണമല്ലോ, എനിക്ക് നിന്നെ വേണം. മൈ സൺ, ഐ വാണ്ട് യു. ആ ശബ്ദം കേട്ടു സുന്ദരസിംഗനെ മതിമറന്ന് ഏതോ ഒരു പ്രത്യേക കുളിർമയും സുഖവും ആനന്ദവും ആഹ്ലാദവും ആശ്വാസവും ഹൃദയത്തിൽ ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് ആ ശരീരമാസകലം അങ്ങനെ ആനന്ദത്തിൽ ലയിച്ചു നിൽക്കുമ്പോൾ, ഏറെ നേരം ആ കാഴ്ച കണ്ടങ്ങനെ നിൽക്കുമ്പോൾ, ഇതാ തേജസ് മങ്ങി മങ്ങി വന്നു, ആ പ്രഭ കുറഞ്ഞു കുറഞ്ഞു വന്നു. യേശു അപ്രത്യക്ഷനായി. സുന്ദരസിംഗ് വേഗം വാതിൽ തുറന്നു, അടുത്ത മുറിയിൽ ചെന്നു, അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നു. അച്ഛാ, ഞാൻ യേശുക്രിസ്തുവിനെ കണ്ടു. മോനെ, നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും, ഉറക്കത്തിൽ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. അല്ല അച്ഛാ, ഞാൻ യേശുവിനെ ഞാൻ കണ്ടു. എന്തൊരു ശാന്തത, എന്തൊരു സ്നേഹം, എന്തൊരു മധുരിമ, എന്തൊരു കുളിർമ ഞാൻ അനുഭവിച്ചു അച്ഛാ, ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, സുന്ദരസിംഗ് പിന്നീടുള്ള ആത്മകഥയിൽ പറയും, പിന്നെ ചില മിഷണറിമാരുടെ കൂടെയൊക്കെ ജീവിച്ചു. സുവിശേഷ വേല ചെയ്യാൻ മാത്രമായി വിദേശത്ത് നിന്ന് വന്ന് ഇന്ത്യയിൽ താമസമാക്കിയിരിക്കുന്ന സുവിശേഷ വേലക്കാരുടെയിൽ താമസിച്ചു, പലതരം സുവിശേഷകന്മാരുടെ കൂടെ താമസിച്ചു. അപ്പോഴെല്ലാവരുടെ ജീവിതം കണ്ടപ്പോൾ സുന്ദരസിംഗ് ചിന്തിച്ചു, ഹിന്ദുമതത്തിലേക്ക് മടങ്ങിപ്പോയാലോ, ദൈവമക്കളെന്നും ദൈവവേലക്കാരെന്നും പറയുന്നവരുടെ ജീവിതം കണ്ടപ്പോൾ ഹിന്ദുമതത്തിലേക്ക് മടങ്ങിപ്പോയാലോ എന്ന് സുന്ദരസിംഗ് ചിന്തിച്ചു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഞാൻ യേശുവിനെ നേരിട്ട് കണ്ടുപോയി, യേശുവിനെ നേരിട്ട് കിട്ടിപ്പോയി, എനിക്ക് പിന്മാറാൻ വയ്യ. സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളോട് പറയട്ടെ, ഈ സ്വർഗീയ സ്നേഹം നിങ്ങളെ വശീകരിക്കുകയാണ്, ഈ സ്നേഹം നിങ്ങളെ തഴുകുകയാണ്, ഈ സ്നേഹം നിങ്ങളെ തലോടുകയാണ്. ഗോകുൽത്തായിലെ സ്നേഹം, പാപിയെ പരിശുദ്ധനാക്കുന്ന സ്നേഹം, നീതികെട്ടവനെ നീതിവാനാക്കുന്ന സ്നേഹം, കുറ്റവാളിയെ കുറ്റവിമുക്തനാക്കുന്ന സ്നേഹം, അശുദ്ധനെ വിശുദ്ധനാക്കുന്ന സ്നേഹം. സഹോദരങ്ങളെ, ഇന്ന് ഇപ്പോൾ നിങ്ങളെ തലോടുകയാണ്, ആ സ്നേഹം നിങ്ങളെ തഴുകുകയാണ്, ആ സ്നേഹം നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്, ആ സ്നേഹം നിങ്ങളെ വശീകരിക്കുകയാണ്, ആ സ്നേഹം നിങ്ങളുടെ ശിരസിന് മീതെ കരമുയർത്തിയിരിക്കുകയാണ്. ഗോകുൽത്തായിലെ സ്നേഹം, പാപിയെ നീതീകരിക്കുന്ന സ്നേഹം, വിശ്വാസം പകരുന്ന സ്നേഹം, സ്നേഹം ജീവിതത്തിൽ ആകമാനം ഉടനീളം വ്യാപിപ്പിച്ച് തരുന്നതായ സ്വർഗീയ കൃപയുടെ അത്യന്ത ധനം ഇന്ന് നിങ്ങളുടെ മേൽ പകരുകയാണ്. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് ക്രിസ്തു നിൽക്കുകയാണ്. ക്രിസ്തു നിങ്ങളുടെ നേരെ നോക്കിക്കൊണ്ട്, എൻ്റെ മകനെ, എൻ്റെ മകളെ, നിന്റെ ഹൃദയം എനിക്ക് തുറന്നു തരിക, ഞാൻ നിന്റെ ഹൃദയത്തിൽ വസിക്കാം, നിന്റെ നിരാശ ഞാൻ മാറ്റാം, നിന്റെ ആകുലം ഞാൻ മാറ്റാം, നിന്റെ പാപ സ്വഭാവം ഞാൻ മാറ്റാം, നിന്റെ ദുശ്ശീലങ്ങൾ ഞാൻ മാറ്റാം, നിന്റെ ജീവിതത്തിലെ കെടുതികളും കേടുകളും ഞാൻ മാറ്റാം, കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ഞാൻ കൂടെയിരിക്കാം, രോഗങ്ങളിലും ആവലാദികളിലും ഞാൻ നിനക്ക് തുണയായിരിക്കാം. ജീവിതത്തിന്റെ യാതനകളിൽ നീ പതറല്ലേ, ജീവിതത്തിന്റെ വേദനകളിൽ നീ ഉലയല്ലേ, ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ നീ വാടിപ്പോകല്ലേ, ജീവിതത്തിൽ നിരാശകരമായ സാഹചര്യം വരുമ്പോൾ മകനെ നീ നിരാശപ്പെട്ട് പുറകോട്ട് ഓടല്ലേ, നിന്നെ നടത്താൻ ഞാനുണ്ട്, നിന്നെ നയിക്കാൻ ഞാനുണ്ട്, നിന്നെ അന്ത്യത്തോളം സൂക്ഷിപ്പാൻ ഞാൻ നിന്നോടുകൂടി ഇരിക്കാം. മോനെ, നീ എന്റെ വകയാണ്, ഞാൻ നിന്നെ ഇതാ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ ഇതാ സംരക്ഷിക്കുന്നു, ഞാൻ നിന്നെ പാപം പോക്കുന്നു, ഇന്ന് വരെ വന്നുപോയ സകല പാപങ്ങളും പോക്കി നിന്നെ വിശുദ്ധീകരിപ്പാൻ, നിന്നെ കഴുകി വെടിപ്പാക്കി നിന്നെ നിർമ്മലീകരിപ്പാൻ എന്റെ തിരുരക്തം നിനക്ക് വേണ്ടി ഒഴുക്കിയിരിക്കുന്നു. എന്റെ തിരുരക്തത്തിൽ മകനെ നിനക്ക് പാപമോചനമുണ്ട്, മകളെ എന്റെ തിരുരക്തത്തിൽ നിനക്ക് വിമോചനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം പ്രാപിപ്പീൻ, ദൈവകൃപയിലേക്ക് അടുത്തു വരുവീൻ, ദൈവത്തെ വിളിച്ച് അപേക്ഷിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന് തുറക്കുവീൻ. നാഥാ, ഇന്നു മുതൽ ഞാൻ നിന്റെ മക, എൻ്റെ യേശുവേ, ഇനി പാപത്തിനും പാപത്തിൻ്റെ അധിപതിയായ പിശാചിനും ഞാൻ ഇടം കൊടുക്കുകയില്ല. ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുവീൻ, ഹൃദയം തുറന്നു കൊടുക്കുവീൻ. ഉടയവൻ എഴുന്നേറ്റ് വരട്ടെ, അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ,
മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളി വരട്ടെ, മഹത്വത്തിന്റെ രാജാവ് ഹീന മനുഷ്യന്റെ ഈ നിസ്സാര ഹൃദയത്തിൽ വാഴട്ടെ, അവൻ നിങ്ങളെ ഭരിക്കട്ടെ, അവൻ നിങ്ങളെ നടത്തട്ടെ, അവൻ നിങ്ങളെ നിയന്ത്രിക്കട്ടെ, അവൻ നിങ്ങളുടെ ഭാവി ശോഭനമാക്കട്ടെ, നിത്യജീവന് വേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ, സ്വർഗത്തിന്റെ അവകാശം തരട്ടെ, ജീവിതം മൂല്യവത്താക്കട്ടെ, ജീവിതം സമർത്ഥമായ സ്നേഹം കൊണ്ടും സന്തോഷം കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, വാഴ്ത്തപ്പെട്ട കർത്താവെ, അൻപുള്ള പിതാവെ, ഈ നല്ല സമയത്തിനായി സ്തോത്രം, തിരുവചനങ്ങൾക്കായി സ്തോത്രം, സ്നേഹത്തിൻ്റെ ദൂതനായി സ്തോത്രം, സ്നേഹത്തിൻ്റെ സന്ദേശത്തിനായി സ്തോത്രം, സ്നേഹിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, ക്രൂസിലെ സ്നേഹത്തിൻ്റെ വില കാണിച്ചു തന്നതിനായി സ്തോത്രം, ക്രൂസിലെ സ്നേഹത്താൽ ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവർക്കും സമാധാനവും ശാന്തിയും നൽകണമേ, ഈ വചനം കേട്ട് ഓരോരുത്തരുടെയും മേൽ എൻ്റെ നാഥൻ്റെ അരുമകരം വയ്ക്കണമേ, ആണിപ്പാടൽകരം വയ്ക്കണമേ, തൃക്കരം വെച്ച് ആശീർവദിക്കണമേ, ശാന്തി ഏകണമേ, നിരാശ മാറ്റണമേ, ഭയപ്പാടകറ്റണമേ, മനോഭീതികൾ മാറ്റണമേ, ആശങ്കകൾ അകറ്റണമേ, ആകുലങ്ങൾ നീക്കണമേ, ആവലാധികൾ നീക്കണമേ, രോഗസൗഖ്യം നൽകണമേ, ഹൃദയത്തിൽ സമാധാനവും ശാന്തിയും പകരണമേ, കുടുംബത്തിലേക്ക് സമാധാനം അയക്കണമേ, എല്ലാ നന്മകളാലും നിറയ്ക്കണമേ, നിത്യജീവന് വേണ്ടി ഒരുക്കണമേ, അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധരായി പറന്നുയരാനുള്ള ക്രമം നൽകണമേ. യേശു ക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823 11, ഫോൺ 9142303096. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർവിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു എല്ലാ ദിവസവും രാത്രി 8:30, ഉച്ചയ്ക്ക് 1:30, രാവിലെ 5:30.